കളമശ്ശേരിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിലൂടെയാണ് കണ്ടെയ്നർ ലോറികൾ പായുന്നത്. ഈ ലോറികൾ പായുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ബോസ്കോ കളമശ്ശേരി എന്ന പൊതുപ്രവർത്തകനെ സി ഐ ടി കാർ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുകയാണ്. കർമാന്യൂസിലൂടെ നിരവധി അനീതി കഥകൾ പുറത്തു കൊണ്ടുവന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ് ഈ ബോസ്കോ കളമശ്ശേരി. വാഹനം വന്നാൽ നിന്ന് തിരിയാൻ പോലും വീതിയില്ലാത്ത വെറും 3.5 മീറ്റർ മാത്രമുള്ള ഈ റോഡിൽ കൂടി കണ്ടെയ്നർ ലോറികൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുകയാണ്. അങ്ങനെ പോകാൻ പാടില്ല എന്ന നിയമമുണ്ട്. ഈ ലോറികൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ചിത്രീകരിക്കുന്നത് ചോദ്യം ചെയ്യുകയായിരുന്നു ഒരുപറ്റം സഖാക്കന്മാരെന്ന് അവകാശപ്പെടുന്നവർ. നീതിക്കായി പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കുന്ന ഗുണ്ടാ പണിക്കാരായി തരം താഴ്ന്നിരിക്കുകയാണ് ഇപ്പോൾ സി ഐ ടി കാർ. അങ്ങനെയാണ് എങ്കിൽ അവരുടെ നേതൃത്വവും മുഖ്യമന്ത്രിയുമെല്ലാം ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ NID റോഡിൽ കൂടി വാഹനത്തിന്റെ ഭാരം ഉൾപ്പെടെ വെറും 10 ടൺ മാത്രം വരെ പോകാൻ പാടുള്ളൂ എന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഉത്തരവാണുള്ളത്. എന്നിട്ടും 60 മുതൽ 75 ടൺ വരെ ഭാരമുള്ള കണ്ടെയ്നർ ലോറികളാണ് ഈ റോഡിൽ കൂടി പോകുന്നത്. വെറും 3.5 മീറ്റർ വീതി മാത്രമുള്ള ഈ റോഡിൽ കൂടി പോകുന്ന കണ്ടെയ്നർ ലോറികളുടെ അടിയിൽപ്പെട്ട ഇരുചക്ര വാഹനക്കാർ മരിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. നിരവധി തവണ ബസ്സുകൾ പാടത്തേക്ക് മറിഞ്ഞിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് അപകടം സ്ഥിരമാണ്. അവർക്ക് പരിക്ക് പറ്റുന്നത് പതിവാണ്. എന്തിനാ, വൈദ്യുതി പോസ്റ്റുകൾ പോലും ഈ ലോറികൾ ഇടിച്ച് തകരുകയാണ്. ഇപ്പോൾ ബോസ്കോ കളമശ്ശേരി ഈ അനീതിക്കെതിരെ ഇടപെടാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. ഈ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. രാത്രിയിൽ ഇവിടെ കണ്ടെയ്നർ ലോറികൾ മനുഷ്യരെ മാത്രമല്ല പാപപ്പെട്ട കന്നുകാലികളെ പോലും ഇടിച്ച് വീഴ്ത്തി കൊല്ലുന്നത് പതിവാണ്. കണ്ടെയ്നർ ലോറികൾ ഇതുവഴി പോകുമ്പോൾ പലരുടെയും കീശയിലേക്ക് വരുന്നത് നോട്ട് കെട്ടുകളാണ്. ഇത്രമാത്രം വീതി കുറച്ച് ഈ റോഡിൽ നിരോധിച്ച കണ്ടെയ്നർ ലോറികൾ മരണപ്പാച്ചിൽ നടത്തുമ്പോൾ തടയാൻ ആരാണുള്ളത്? ഈ കണ്ടെയ്നർ ലോറികളുടെ മരണപ്പാച്ചിൽ തടയുന്നതിന് വേണ്ടി ഒരു ഭരണകർത്താവും ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യാനായി ബോസ്കോ കളമശ്ശേരി എത്തിയത്. ആ ബോസ്കോ കളമശ്ശേരിയാണ് മർദ്ദിച്ച് ഇപ്പോൾ ആശുപത്രിയിലാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷ ഗുണ്ടായിസത്തിന് പണ്ടേ കുപ്രസിദ്ധിയുള്ള സ്ഥലമാണല്ലോ നമ്മുടെ ഈ കളമശ്ശേരി. അവിടെയാണ് അദ്ദേഹത്തെ കൊല്ലും എന്ന് പറഞ്ഞ് പരസ്യമായി ഇപ്പോൾ ഗുണ്ടകൾ ഭീഷണി മുഴക്കിയിട്ടുള്ളത്. രാജ്യരക്ഷാ റോഡിലൂടെ 10 ടൺ മാത്രം ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഉത്തരവിറക്കിയിട്ടുള്ളത്. ആ ഉത്തരവിനെ വിലവൽക്കാതെ അമിത ഭാരം വഹിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അത് വാർത്ത ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഞാൻ ആ വീഡിയോ കവർ ചെയ്യുകയും കവർ ചെയ്യുമ്പോൾ എന്നെ തല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻ്റെ മൊബൈലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും എൻ്റെ വലത് കൈ തിരിച്ച് ഓടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഗതി 2016 ഇതേ പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സർക്കാർ വക തോടുകളും രാജ്യരക്ഷ റോഡ് പോലും വിലയ്ക്ക് വാങ്ങിക്കൊണ്ടാണ് ഇവർ ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയ ഇവരെ നിയമ നടപടിയിൽ സ്വീകരിക്കണമെന്നും എന്നെ ഇന്ന് രാത്രിക്കുള്ളിൽ വധിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആയതിനാൽ എനിക്ക് പോലീസ് സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്നും ഞാൻ ഇതിനാൽ ആവശ്യപ്പെടുന്നു. വിടാക്കുഴയിൽ സ്റ്റീൽ യാർഡ് നടത്തുന്ന സർക്കാർ വക തോടുകളും മറ്റും കയ്യേറി സ്റ്റീൽ യാർഡ് നടത്തുന്ന സദേൺ ട്രാൻസ്പോർട്ടിൻ്റെ ചന്ദ്രനും അവരുടെ ശിങ്കിടികളും സി ഐ ടിയുടെ തൊഴിലാളിയും കൂടി ചേർന്നിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഇതേ കണ്ടെയ്നർ ലോറികളുടെ കമ്പനിക്കെതിരെ തോട് കയ്യേറിയതുമായി ബന്ധപ്പെട്ട് വാർത്ത കർമാന്യൂസ് സംപ്രേക്ഷണം ചെയ്തിരുന്നു. ഇപ്പോഴല്ല, മാസങ്ങൾക്ക് മുൻപ്. തോട് പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബോസ്കോ കളമശ്ശേരി ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവും സമ്പാദിച്ചതാണ്. എന്നിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ സെക്കൻഡ് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്
വേദനിപ്പിക്കുന്ന ഒന്നാണ്, ഖേദകരമാണ്, ലജ്ജാകരമാണ്. 2016 മുതൽ ബോസ്കോ അഴിമതിക്കാർക്കും സ്ഥലം കയ്യേറ്റക്കാർക്കും രാജ്യവിരുദ്ധ പരിപാടികൾ നടത്തുന്നവർക്കും വലിയ ഒരു തലവേദന തന്നെയാണ്. ഇതുപോലുള്ള നിയമലംഘനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കോടതി വ്യവഹാരങ്ങളും കഷ്ടവും നഷ്ടവും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് ഈ ബോസ്കോ കളമശ്ശേരി. ഇപ്പോൾ ഇദ്ദേഹം ഗുണ്ടകളുടെ ആക്രമണത്തിനിരയായ ആളായി മാറിയിരിക്കുന്നു, ബോസ്കോ കളമശ്ശേരി.